എല്ലാവർക്കും നമസ്കാരം. എജിക്കട പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ കോട്ടയത്തിൻ്റെ മണ്ണിലാണ് നിൽക്കുന്നത്. അക്ഷരനഗരിയായ കോട്ടയം, അതായത് നമ്മുടെ ഇരട്ടച്ചങ്കന്മാരായിട്ടുള്ള ആനകളുള്ള കോട്ടയം, ഒരുപാട് ഒരുപാട് ഗജശ്രേഷ്ഠന്മാരുള്ള കോട്ടയം. അവിടെ എന്താ പറയുക, ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട് എന്ന് ഒരു പാപ്പാൻ കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. അച്ഛൻ ആനക്കാരൻ, അച്ഛൻ്റെ ചേട്ടൻ ആനക്കാരൻ, അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾ ആനക്കാരൻ, അങ്ങനെ എല്ലാവരും ആനക്കാരായിട്ടുള്ളൊരു ആനക്കുടുംബത്തിൽ നിന്ന്, പാലക്കാടിൻ്റെ മണ്ണിൽ നിന്ന് കോട്ടയത്തിൻ്റെ മണ്ണിലേക്ക് ആനക്കാരനായി എത്തിയ, പേരുകൊണ്ട് വ്യത്യസ്തനായ ഒരു ആനക്കാരൻ. എപ്പോഴും പറഞ്ഞു പോയിട്ട് കടുക്കൻ, ചെറുത് എന്നൊക്കെ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പേരുകൊണ്ട് വ്യത്യസ്തനായ ഒരു ആനക്കാരൻ. ചടയൻ എന്നാണ് ആനക്കാരൻ്റെ പേര്. ഒറിജിനൽ പേര് രാജേന്ദ്രൻ എന്നാണ്, ചടയൻ രാജേന്ദ്രൻ. അദ്ദേഹം ഇപ്പോൾ ആനയിൽ താമസിക്കുന്നത് കിരൺ നാരായണൻകുട്ടി ആനയാണ്, കോട്ടയത്തിൻ്റെ ഇരട്ടച്ചങ്കനായിട്ടുള്ള കിരൺ നാരായണൻകുട്ടി ആന. ഇപ്പോൾ നമ്മുടെ കോട്ടയത്തിൻ്റെ സ്വന്തം ആനത്തറവാടായിട്ടുള്ള വാക്കയിൽ ആനത്തറവാട്ടിൽ നിൽപ്പുണ്ട്. അപ്പം ആ ആനയുടെ കുറച്ച് വിശേഷങ്ങളായിട്ട്, ചടയൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എ ജി കെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് പ്രശസ്തമായ വാക്കയിൽ ആനത്തറവാട്. വാക്കയിൽ ആനത്തറവാട്ടിൽ ഇപ്പം ഇവിടെ അതിലേട്ടൻ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതിലേട്ടൻ്റെ അച്ഛൻ വിജയൻ ചേട്ടൻ എല്ലാവരും കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആന പറഞ്ഞാൽ കിരൺ നാരായണൻകുട്ടിയാണ്. അപ്പം കിരൺ നാരായണൻകുട്ടിയുടെ ഒന്നാമനായിട്ടുള്ള പേരുകൊണ്ട് വ്യത്യസ്തനായ ഒരു ആനക്കാരൻ. എപ്പോഴും നമ്മൾ കേൾക്കുന്നത് കടുക്കൻ, ചെറുത് അങ്ങനെയൊക്കെയുള്ള പേരുകളായിരിക്കും ഒരുമാതിരിപ്പെട്ട ആനകൾക്ക് എല്ലാവർക്കും, ആനകൾക്കല്ല ആനക്കാർക്ക് എല്ലാവർക്കും ഉള്ള പേരുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പേരുകൊണ്ട് വ്യത്യസ്തമായ ചടയൻ എന്നാണ് പേര്. ഒറിജിനൽ പേര് രാജേന്ദ്രൻ എന്നാണെങ്കിലും ചടയൻ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. അങ്ങനെ പേരുകൊണ്ട് വ്യത്യസ്തനായ ഒരു ആനക്കാരനാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ആന വിശേഷങ്ങളിലേക്ക് കടക്കാം. ചേട്ടാ നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇത് ഇപ്പം എല്ലാവരും പറയും ആനപ്രേമം കൊണ്ടാണ് ആ ഒരു രീതിയിലാണ് ആനപ്പണിയിലേക്ക് ഇറങ്ങിയത്. എങ്കിലും കുടുംബപരമായിട്ട് ആനത്തൊഴിലുള്ളത് വളരെ ഇപ്പം വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരെ കാണത്തുള്ളൂ ഈ ഒരു ഫീൽഡിൽ. ഇപ്പം ചടയൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ആനക്കാരനാണ്, അച്ഛൻ്റെ ചേട്ടൻ ആനക്കാരൻ, അങ്ങനെ കുടുംബപരമായിട്ട് ആനക്കാരാണ്. ആ ഒരു കുടുംബത്തിലെ വിശേഷങ്ങൾ എങ്ങനെയാണ്, ആ ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ ആനകളെ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് എല്ലാവരും ആനക്കാർ തന്നെയാണ്. അച്ഛൻ, അച്ഛൻ്റെ ചേട്ടന്മാർ, അച്ഛൻ്റെ അച്ഛൻ, ആനകൾ വീട്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ അപ്പം ഒരു ആനയെ കൊണ്ടുവരും നിർത്തും സ്കൂളിൽ പോകുമ്പോഴൊക്കെ. സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ പോകണമെന്നുള്ളൂ, അതായത് ക്ലാസ്സിൽ പോവും. ഇതേപോലെ സാറന്മാർ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പോവും, പിന്നെ നേരെ ആൻ്റെ അടുത്തേക്ക് പോവും, ആനയുടെ കാര്യം നോക്കും. അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടിറങ്ങി ഇറങ്ങിയതാണ്. അച്ഛൻ്റെ പേര് മരിയപ്പൻ. അദ്ദേഹം ഏതൊക്കെ ആനകൾക്കായിരുന്നു ചുമതല ഉണ്ടായിരുന്നത്? ആള് കുറേ ആനകളൊക്കെ നിന്നിട്ടുണ്ട്. പാലക്കാട് മൂത്താൻ്റെ രാജേന്ദ്രൻ എന്ന് പറയുന്ന, കോണാർക്ക് ഗണപതി, പാർത്ഥസാരഥി, പുത്രകോവിൽ, അങ്ങനെ കുറേ ആനകളൊക്കെ നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ തൊഴിലിന് കൂടെ നിന്നിട്ടുണ്ടോ? ആ നിന്നിട്ടുണ്ട്. രണ്ടാമനായിട്ട്? രണ്ടാമനായിട്ട് നിന്നിട്ടുണ്ട്. ഏതൊക്കെ ആനകൾക്കായിരുന്നു രണ്ടാമനായിട്ട്? രണ്ടാമനായിട്ട് പാർത്ഥസാരഥി ആണ്. ചീരുവത്തിരാജു. ചീരുവത്തിരാജു പഴയ രാജു? ഇല്ല, ഇപ്പോഴത്തെ രാജു. രാജു ഇപ്പോഴത്തെ രാജു ആണ്. ആ ഒരു സമയത്ത് ഇപ്പം സ്വാഭാവികമായിട്ടും മക്കൾ പണിയിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛന്മാർ പറയും, ചിലപ്പം ആനക്കാരായിട്ടുള്ള അച്ഛന്മാർ ചിലപ്പോൾ വേണം, വേണ്ട നീ പഠിക്ക്, പഠിച്ചിട്ട് ഈ ഒരു തൊഴിലോട്ട് ഇറങ്ങണ്ട പറഞ്ഞാണോ? ആ എന്നൊക്കെ എന്നാന്ന് പറഞ്ഞാൽ ആനപ്പണിക്ക് വിടാനായിട്ട് താല്പര്യമില്ല അച്ഛനമ്മയ്ക്ക്. സ്കൂളിൽ പഠിക്കുമ്പോൾ, അതായത് നേരത്തെ പറഞ്ഞില്ലേ, സ്കൂളിൽ പോവും, നേരെ സാറന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ ആൻ്റെ അടുത്തേക്ക് പോവും, പിന്നെ ആനയുടെ കാര്യം നോക്കും. അങ്ങനെ അപ്പം തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്പൻ്റെ കയ്യിൽ നിന്ന് ഓരോ കെട്ടിയപ്പോൾ കിട്ടും. അങ്ങനെ അവർക്ക് തന്നെ അറിഞ്ഞു എങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഈ വഴിക്കേ വരുള്ളൂ. പിന്നെ അപ്പം തന്നെ കൊണ്ടുപോയി, വേറെ ആൾക്കാരും കൂടെ പോയി നാശം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം തന്നെ കൊണ്ടുപോയി. എത്ര നാളുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ തൊഴിൽ പഠിക്കാനായിട്ട്? അച്ഛൻ്റെ കൂടെ തൊഴിൽ പഠിക്കാനായിട്ട് ഒരു 8 കൊല്ലം 9 കൊല്ലം. 9 കൊല്ലം അച്ഛൻ്റെ കൂടെ? അച്ഛൻ തന്നെയാണ്. അച്ഛൻ അച്ഛൻ തന്നെയാണ്. അതായത് വെച്ചാൽ നമ്മൾ ആനപ്പണിക്ക് ഇറക്കുന്നതിന് മുന്നേ തന്നെ ആനകളെ കുറിച്ച് അറിയുകയും ചെയ്യാം, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ അപ്പൻ തന്നെ വിളിച്ചിട്ട് പോയി, പിന്നെ അപ്പൻ്റെ കൂടെ നിന്നു. അപ്പം പിന്നെ ഇടസട്ടമായിട്ട് പിതൃക്കോര് പാർത്ഥസാരിയാണ് അയച്ചോളം പറഞ്ഞു. അങ്ങനെ ആ ഒരു അച്ഛൻ്റെ കൂടെയുള്ള ആ ഒരു തൊഴിൽ സമയത്ത് ഇപ്പം അച്ഛൻ മകൻ ബന്ധം വീട്ടിൽ അത് വേറെ, തൊഴിലോട്ട് ഇറങ്ങുമ്പോൾ അത് വേറെ, അത് വേറെ. ആ ഒരു സമയത്തെ തൊഴിൽ പഠിക്കുന്ന സമയത്തെ ആ ഒരു രീതികളൊക്കെ എങ്ങനെയായിരുന്നു അച്ഛൻ്റെ കൂടെ? അതായത് അപ്പൻ അപ്പം ആനപ്പണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു താല്പര്യത്തിൽ ഇറങ്ങല്ലേ, അതായത് പുള്ളിക്ക് പുള്ളിയുടെ ആനപ്പണി നടക്കണം, അത് മോനായാലും ആരായാലും ആ ഒരു രീതി നടക്കണം നടക്കണം ഇല്ലാണ്ട് സമ്മതിക്കില്ല. അപ്പോഴും ആനപ്പണിക്ക് ഇറങ്ങിയാലും തല്ലും, അതല്ല തെറ്റൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തുനിന്ന് വല്ലതും പെട്ട് കഴിഞ്ഞാൽ എണീക്കിടാന്നിട്ട് തല്ലും, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ കുറേ അനുഭവമുണ്ട്, കുറേ അനുഭവിച്ച് പഠിച്ചു തന്നെയാണ്. ആ ഒരു സമയത്തെ ആ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു? അത് ആ അച്ഛനും ഒന്നിച്ചുള്ള പഠന രീതി, അതായത് ശിക്ഷണ നടപടികളും കാര്യങ്ങളൊക്കെ? അപ്പൻ
ആനപ്പണിക്ക് എന്തായാലും ഇറങ്ങി എന്ന് അറിഞ്ഞു. അതേപോലെ പുള്ളി എനിക്ക് കണ്ടതും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു, പറഞ്ഞു തന്നു. അങ്ങനെ പോയി. പിന്നെ അപ്പൻ്റെ കൂടെ നിന്ന് എന്താ പറയുക, പിന്നെ ഞാനങ്ങളെ പാർത്ഥ സാരഥി ഞാൻ അയച്ചു കെട്ടാൻ തുടങ്ങിയപ്പോൾ പിന്നെ അപ്പൻ്റെ നേരെ മനുസ്വാമിയുടെ ആദ്യ നാരായണ എന്ന് പറഞ്ഞു. ആ ആന ചുമതല ആദ്യതാണ് അതിനായി. ഇല്ല, അപ്പൻ പാർത്ഥ സാരഥി എനിക്ക് ഉണ്ട്. അതായത് അപ്പനെ ഈ പെരുമ്പാവൂര് ആ ഭാഗത്ത് ശിവന്റെ അമ്പലത്തിൽ വെച്ചിട്ട് ആന പാർത്ഥ സാരഥി ആണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പനെ വയ്യാണ്ടായി, പരിപാടി ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് ശശിചേട്ടൻ പുത്രകോല് ശശിചേട്ടനെ കൊണ്ട് പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തായാലും ആന വെറുതെ നിൽക്കല്ലേ, സ്വാമി മനുസ്വാമി എന്താ പറയുക എന്നെ വിളിച്ചു ആനക്ക്. അതിനെന്താ വരാമെന്ന് പറഞ്ഞു. പോയി കാര്യങ്ങൾ സംസാരിച്ചു. പിറ്റേ ദിവസം ആന വെച്ച് അങ്ങനെ പരിപാടിക്ക് പോയി. പരിപാടിക്ക് പോയി. ആ ഒരു സമയത്ത് ആരൊക്കെയാണ് കൂടെ, അതായത് ചടന്റെ കൂടെ ആ ഒരു രീതിയിലേക്ക് ആരൊക്കെയാണ് വരുന്നത്? ആ ഒരു സമയത്ത് ഒരു ആന ആദ്യമായിട്ട് ചുമതല അഴിക്കുകയാണ്. ആ ഒരു സമയത്ത് അത്യാവശ്യം അറിവ് നമുക്ക് സ്വയം തോന്നും, ഞാൻ ഒറ്റയ്ക്ക് പോകണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ കൂടെ അറിവുള്ള ഒരാളെ കൂടെ വിളിക്കണം. ആ ഒരു രീതിയിൽ ആരാണ് അന്ന് ആദ്യമായിട്ട് വിളിച്ചപ്പോൾ ആരാണ്? അതെന്റെ ചേട്ടനായിരുന്നു രതീഷ്. ചേട്ടൻ ആ ഒരു അവനും പിന്നെ എന്റെ അനിയൻ ബിനീഷും മൂന്ന് പേര്, മൂന്നാളായിരുന്നു വീട്ടിലുള്ളവരാണ്, പുറത്തുനിന്നുള്ള ആൾക്കാർ. അപ്പം ആ ഒരു സമയത്ത് എന്താ പറയുക, ആദ്യമായിട്ടൊരു ചുമതലാനെ അഴിച്ചു, ആ ഒരു സമയത്തെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? ആനയായിട്ടുള്ള പൂരം അതെന്ന് പറഞ്ഞ ആന ചുമതല ആനയാണ്. പിന്നെ ഒന്നാമത് എനിക്ക് അപ്പോ എന്ന് പറഞ്ഞ ഒരു 16 or 17 വയസ്സുണ്ടൊക്കെ ഉള്ളു ചുമതല ആന കയറുമ്പോൾ അതായത് ആന ആനക്കാരെ അയച്ച ആനക്കാരൊക്കെ അന്ന് ആന തട്ടിയിട്ട് പോകത്തില്ല, അടിച്ചു കളയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളൊന്നാമത് ചെറുപ്പക്കാരും ചക്കനല്ലേ, പഴയ ആനക്കാരും പിന്നെ പുതിയ ആനക്കാരെ കൂടെ ആന ആൾക്കാർ നാട്ടുകാരെ കുത്തുവളക്കാരനെ അടിച്ചു കളയും, തട്ടിയിട്ട് കുത്തും, ആനപ്പുറക്കാരനെ ചെയ്യും. അതാണ് ഇതാണെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് ഒരു കലാപം ആന കാണിച്ചില്ലേ, ഇല്ല. ആ കൂടുള്ളവനെ കൊണ്ടൊക്കെ എൻ്റെ ചേട്ടൻ രതീഷ് അവനെ കൊണ്ടുപോകും. ആ ഒരു 10-15 പരിപാടിക്ക് നമ്മൾ ഇങ്ങനെ, പിന്നെ നമ്മൾ പുറകിലേ നിൽക്കുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവനായിരുന്നു, രതീഷായിരുന്നു എൻ്റെ ചേട്ടൻ. എൻ്റെ ഒന്നും ചെയ്തിട്ടില്ല. തൃശ്ശൂർ പൂരത്തിന് ഇതേപോലെ തന്നെ നെയ്തെടുക്കാവ് കോലൊക്കെ എടുത്തു. ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്രയും വഴക്കുള്ളൊരു ആന, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു ആന, സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്താണെങ്കിൽ ഒരുപാട് പഴയ ആനക്കാരുള്ള സമയം. അതെ, ഈ ഒരു 16-17 വയസ്സിൽ ആദ്യമായിട്ട് ഈ ഒരു വഴക്കുള്ള ഒരു ആന ചുമതല അഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആനക്കാർക്കിടയിലും അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർക്കൊരു സംസാരം, ഈ കൊച്ചുകാർക്കൻ എന്ത് കാണിക്കാനാണ് ആന? അതുണ്ട്. അതായത് എന്താ വെച്ചാൽ അവർ കാണുമ്പോൾ നമ്മളൊരു കൊച്ചു ചെറുക്കനല്ലേ, അപ്പൊ അതായത് ആനക്കാർ എല്ലാവരും ചെയ്ത് നിൽക്കണ ആനയും ഇവരതായത് ആനക്ക് അതായത് ചെയ്തായാലും ഇപ്പം ആന പൂരപ്പറമ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും ഒരാൾ വന്നിട്ട് പറയണം, ഒരു ആനക്കാരൻ പ്രായമുള്ള ആൾ പണ്ട് പണിക്കാരൻ പുള്ളിക്കാരൻ വന്ന് പറയണം, ആന നീ ഇന്നേപോലെ വിചാരിക്കണം, ആനയെല്ലാം ആനയെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. എനിക്കത് വന്നാമത് എന്നെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, എന്നാൽ പൂരപ്പറമ്പിലല്ലേ, നാട്ടുകാർ നോക്കണം, എല്ലാവരും നോക്കണം. ഇങ്ങനത്തെ പറമ്പിലേക്കാണെങ്കിൽ വിഷയമില്ല, ഇവിടെ വല്ലതാക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ വല്ലതൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ചെയ്യാം, പൂരപ്പറമ്പിൽ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ അവരിനെ കൊണ്ടൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല ആശാന. അപ്പോൾ ആന അങ്ങനെ കലാപമൊന്നുമില്ല, എൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ല, കുഴപ്പമില്ല. ഇപ്പം നല്ല രീതിക്ക് 32 പരിപാടി എന്താണ്ട് കൊടുക്കുന്നത്? 32 പരിപാടി ആ ഒരു സമയത്ത്. ആ അതായത് സീസൺ പകുതിയിലാണ് ആനയിക്കണം, ആനയിക്കുന്നത് ആനക്കാരൊക്കെ കെട്ടിപ്പോയിട്ടാണോ, ആരും ഇല്ലാണ്ടാണോ ആനയിക്കുക. ആ ഒരു കൂട്ടുകെട്ട് എത്ര നാളുണ്ടായിരുന്നു? ഒരു സീസൺ അതോ എത്ര സീസൺ ഉണ്ടായിരുന്നു? ഇല്ല, അത് എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം. ആ അതായത് പാർത്ഥ സാരഥിയാണ് അപ്പം എൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. പാർത്ഥ സാരഥിയാണ് എന്നൊക്കെയാണ് ഈ ആനയ്ക്ക് പോയത്. പിന്നെ ഇതിന് മരുന്ന് കൊടുക്കണം കാര്യങ്ങളൊക്കെ ആയി മനുസ്വാമി, പിന്നെന്തായാലും ശശിചേട്ടൻ തന്നെ അപ്പനെ കൊണ്ട് പറഞ്ഞു ചെക്കന് ആനയിക്കാറി പാർത്ഥ സാരഥിയാണ്. ശശിചേട്ടൻ തന്നെ അപ്പനെ കൊണ്ട് പറഞ്ഞു ചെക്കനെ വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെ അപ്പൻ വീണ്ടും എന്നെ തന്നെ വിളിച്ചിട്ട് പിന്നെ അപ്പൻ്റെ കൂടെ തന്നെ. അങ്ങനെ ഈ ഒരു 9 കൊല്ലത്തെ സമയം, അതായത് ഇപ്പോഴത്തെ ഒരുപാട് ആനക്കാരൊന്നും അങ്ങനെ നിൽക്കാത്തൊരു കാലഘട്ടമാണ് ഈ 9 കൊല്ലം ഒരാളുടെ കൂടെ നിൽക്കുക. അത് അച്ഛൻ മകൻ ബന്ധം വേറെ, ആശാൻ ശിഷ്യൻ ബന്ധം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളിക്ക് പുള്ളിയുടെ പണി ഡീസന്റ് ആയിരിക്കണം. അപ്പം ആ ഒരു 9 കൊല്ലം എന്ന് പറയുന്നത് ഒരു നിസാര കാലഘട്ടമല്ല. അല്ല, ഈ ഒരു ആ ഒരു സമയത്തെ കാര്യങ്ങളിൽ പഴയ ഇതിൽ മരുന്നും കാര്യങ്ങളും ഒക്കെ പഠിച്ച് സ്വന്തമായിട്ട് പഠിച്ച് ഇപ്പോഴും ആനകൾക്ക് ചെയ്യാറുണ്ട്? ചെയ്യാറുണ്ട്, കുറച്ച് ചെയ്യാറുണ്ട്. കുറച്ചുണ്ടോ? കൂടുതൽ അറിയില്ല, കുറച്ച് നാടൻ മരുന്നുകൾ. ആ ഒരു കാര്യങ്ങൾ ആനയുടെ അസുഖത്തിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അറിയാം. ഈ മനസ്വാമിയിലെ ആന കയറിയതിനു ശേഷം അടുത്ത ആന ഏതാനായിരുന്നു? കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ ചുമതല അഴിച്ചിട്ടുള്ള അടുത്ത ആന എന്ന് പറഞ്ഞാൽ ചുമതല ആന അയച്ചിട്ടുള്ളത് ഈ പാമ്പാടി സുന്ദരനാണ്. പിന്നെ കൂടെ നിന്ന് കുഞ്ചുവാനിക്കാണ്, ബാർബർ സുധിച്ചാട്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കൂടെയായിരുന്നു. പുള്ളിയുടെ കൂടെയാണ് ആദ്യമായിട്ട് കുഞ്ചുവാനിക്ക് പോണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരനെ എന്താണ്ട് അവരെന്നെ പറഞ്ഞു, എന്നെ കൊണ്ട് നീരി കെട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരനും എല്ലാം മാറ്റാൻ നിന്നെ കൊണ്ട്
ഇഷ്ടം മുതലേൽപ്പിക്കാന്ന് പറഞ്ഞു. നമ്മളതിന്റെ മുന്നേ തന്നെ ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരൻ വിടാതെ തന്നെ നമ്മൾ വിട്ടു. അങ്ങനെ ചെയ്യരുതല്ലേ, നമുക്കൊരു ശാപം കിട്ടും. പുള്ളിക്കാരൻ കുറെ കാലമായി ആനക്ക് നിൽക്കണം, നമ്മൾ അതേ തൊഴിലെടുക്കണം. പെട്ടെന്ന് ഇപ്പം എന്നെ കണ്ടിട്ട് പത്ത് കൊല്ലം കൊണ്ടുവരുന്ന ആളെ അവർക്ക് വേണ്ടായി. അപ്പം എന്തായാലും നമുക്ക് അതേ സിറ്റുവേഷൻ തന്നെ വരും. അപ്പം അത് പറഞ്ഞിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് സുധിച്ചേട്ടൻ അവിടെ നിർത്തിയിട്ട് തന്നെ നമ്മൾ പോയി. പിന്നെ അവർ ആ സമയത്ത് തന്നെ സുധിച്ചേട്ടൻ നാം പോയി കഴിഞ്ഞാൽ തന്നെ നീരി കെട്ടിയപ്പോൾ തന്നെ സുധിച്ചേട്ടനും ഒഴിവാക്കി. പിന്നെയാണ് സോമച്ചാരൻ ആനയിക്കണം. സോമച്ചാരൻ ആനയിച്ചിട്ട് പിന്നെ ഇളമക്കാരൻ ഉണ്ണി കൂടെ. അത് കഴിഞ്ഞിട്ടാണ് ഇളമക്കാരൻ ഉണ്ണി പോയിട്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ സോമച്ചാരൻ കൂടെ എന്നെ ആനയിച്ചു, എന്നെ ആനയിപ്പിക്കാൻ പറഞ്ഞു. അതും ഇതേപോലെ തന്നെയൊക്കെ തന്നെയാണ് പുള്ളിനെ ഒഴിവാക്കുക, എന്നെ കൊണ്ട് ആനയിപ്പിക്കാൻ പറഞ്ഞു. ഇപ്പൊ ആശാന്റെ തൊഴിൽ വരുവാണെങ്കിൽ ആശാനെ ചോദിച്ചു കഴിഞ്ഞാൽ ആശാൻ അറിയില്ല, പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് കാണിച്ചു തരും. നീ ചെയ്ത് തെറ്റാന്നൊക്കെ പറഞ്ഞു എപ്പോഴാണ് ചെയ്യരുത്, മനുഷ്യൻ കാണിച്ചു കാണിച്ചു തരും. എന്താ വെച്ചാൽ അത്രയും അനുഭവിച്ചൊക്കെ പണി പഠിച്ചു വന്നിട്ട് കിട്ടും അച്ഛനെ പ്രാക്ക് കിട്ടും. കാരണം ആ ഒരു സമയത്തെ പണി പഠിപ്പിക്കുന്നു പറഞ്ഞാൽ അത് അത്ര ദുഷ്കരമായിട്ടുള്ളൊരു വലിയൊരു കടമ്പയാണ് ആ ഒരു സമയത്തെ പഴയ കാലഘട്ടം. അതെ, പറഞ്ഞു തരില്ല ആരും. ഇത് കണ്ട് നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ മെയിൻ്റെ ആയിട്ട് ഇതാക്കണം. ഇല്ലാണ്ട് ഒരാൾക്കാരും ഇന്നത് ചെയ്യടാന്ന് പറഞ്ഞു തരില്ല. അതാ നൂറിലൊരു അഞ്ചാൾ അങ്ങനെയൊക്കെയാണ് ഈ ശരി എന്ന് പറഞ്ഞു. ഇത് മൊത്തമായി പറഞ്ഞില്ല. ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ എൻ്റെ ചക്ക നിൽക്കണം, അനിൽ നിൽക്കണം, അവനെ തന്നെ ചിലപ്പോൾ ഞാൻ അവനും കൂടെ ചെറിയൊരു സൗന്ദര്യ പണക്കം വന്നു കഴിഞ്ഞാൽ ഈ ആന ചിലപ്പോൾ എന്താ പറയുക രണ്ടും കട്ട രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ആന ചിലപ്പോൾ എന്നെ ചെയ്യാൻ നിൽക്കുന്ന സമയത്തൊക്കെയാണെങ്കിൽ ഞാൻ നേരെ അനിലും കൂടെ വാടാന്ന് പറഞ്ഞിട്ട് അവനെ നിർത്തിയിട്ട് ഞാൻ പോവും. അപ്പോൾ എനിക്ക് കിട്ടില്ലല്ലോ, അവനല്ലേ കിട്ടുള്ളൂ. ചില ആനക്കാർ അങ്ങനത്തെയുണ്ട്, അങ്ങനത്തെ ആൾക്കാരും കൂടി കുറേ പണിയൊക്കെ എടുത്തിട്ടുണ്ട്. പേരൊന്നും പറയുന്നില്ല, ശരിയാവില്ല. കുഞ്ചുവാനിക്ക് തന്നെ അതൊക്കെ എന്നെ കിട്ടിക്കഴിഞ്ഞാൽ തിന്നുവാശാൻ എൻ്റെ ബോഡി എടുക്കുന്നില്ല, ഉറപ്പാണ്, ഒന്നും തരില്ല. അങ്ങനെ ആയിരുന്നു ആ സമയത്ത് ഞാൻ കൊണ്ടുനടക്കുമ്പോൾ എനിക്ക് എൻ്റെ തോളത്ത് ഇങ്ങനെ വലിച്ചൊട്ടു എനിക്ക് ആ ശിവരാത്രി കഴിഞ്ഞാൽ ആനയെ കെട്ടിയാൽ മതി. ഇപ്പം പിന്നെ അങ്ങനെയാണെന്ന് അറിയില്ല, നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഒന്നാമത് ഈ കുഞ്ചുവാന കുഴപ്പമില്ല ആ സമയത്ത്, അങ്ങനെ ഒന്നും ചെയ്യില്ല. അല്ലാണ്ട് വെറുതെ കൈക്കടിക്കുക വാരി പിടിക്കുക അങ്ങനെ ചെയ്യും, ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യുള്ളൂ, ഡീസൻ്റായിട്ടേ ചെയ്യുള്ളൂ, അല്ലാണ്ട് വേറെ പരിപാടി ചെയ്ത് അങ്ങനെയൊന്നുമില്ല. അത് കൂടുള്ളവരൊക്കെ കാണിച്ചു കൊടുക്കും ആദ്യം, ആ കൂടുള്ളവരെ കാണിച്ചു കൊടുക്കണം ഈ ചട്ടക്കാരനും കൂടുള്ള ഇടത്തട്ടക്കാരനും മനസ്സിലാക്കിയാൽ മതി ആനയ്ക്ക് എട്ടാറായിരുന്നു. ഇല്ലാണ്ട് അതിനെ കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, മൂന്നാൾക്ക് വഴിയാണ്. ആ ഞാന് ഈ സുധിച്ചേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ ഞാൻ ഉണ്ണിക്ക് ആനയെ വഴിയായി കൊടുത്തിട്ടുണ്ട്, ഇളമക്കര ഉണ്ണിക്ക്. അവനെ കൊണ്ടുപോകും സുധിച്ചേട്ടൻ്റെ ഇതേപോലെ ആരാണ്ടൊക്കെ മരിച്ചിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവനെ കൊണ്ട് ആന എടുത്തിച്ചു, ആന എടുത്തിട്ട് എന്നിട്ട് അവനെ അവിടുത്തെ ശിവല് അമ്പലത്തിൽ തന്നെയാണ് ഏഴ് ദിവസം വെറുതെ ശിവല് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനെ കൊണ്ട് തന്നെ അവൻ്റെ ഒരു ആഗ്രഹം ആന എടുത്തിക്കോന്ന് പറഞ്ഞു, അവൻ തന്നെ കൊണ്ടുപോകാം പുറകില് അമരത്തിൻ്റെ അവിടെ നിൽക്കും. പിന്നെ ഇപ്പോഴത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല കേട്ടോ, ഓരോ ആൾക്കാർ പറയുമ്പോൾ ഓരോ രീതിയല്ലേ, അതിന് പറഞ്ഞിട്ട് കാര്യം എന്തായാലും മാറിപ്പോ. ഈ പാർത്ഥസാരഥി ആനയ്ക്ക് ആദ്യമായിട്ട് രണ്ടാമനായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്തെ അനുഭവങ്ങൾ, പാർത്ഥൻ ആദ്യമായിട്ട് രണ്ടാമനായി നിൽക്കുന്ന അനുഭവങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? അത് ഒരു ഒന്നൊന്നര അനുഭവം തന്നെയായിരുന്നു. പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ ഒന്നാമത് കൂടുതലാണ് കൂടുതൽ ചെയ്യാം. പിന്നെ അതിൽ നിന്ന് എൻ്റെ ഒരു കുരുത്തം, പിന്നെ എൻ്റെ ആശാന്മാരെയും കുരുത്തം, എന്നാ അവർ എത്ര പ്രാവശ്യം ചെയ്തുള്ളൂ ആ ഇച്ച ആ കൊല്ലം വല്യാലക്കൽ കുമ്പ ആ വല്യാലക്കൽ തന്നെ കുമ്പാരനേക്ക് അങ്ങനെ ഉണ്ടെന്നാണ്. അത് അപ്പനില്ലായിരുന്നു, ഞാൻ തലയെ കട്ടൊക്കെ അയച്ചു, ഇതേപോലെ പറമ്പിൽ കൊണ്ടുവന്ന് വെള്ളം കൊടുത്തു, തറയിൽ കൊണ്ട് നിർത്താൻ നേരത്ത് ആന എന്നെ അടിച്ചോണ്ട് തട്ടിയിട്ട് കൂത്തി. അപ്പം അവിടെ നിന്ന് ആനയെ വിലക്കുണ്ട്, ആന കേൾക്കണ്ട, ആനയ്ക്ക് എന്നെ മാത്രം മതി, അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചാടിയൊക്കെ ഓടുന്നുണ്ട്. പക്ഷെ ആനക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ അടിപ്പെട്ടല്ലോ, ഓടാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങോട്ട് ഇവിടെ മാറി കളിക്കുന്നുണ്ട്, ആനയുടെ വിചാരം ആനക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആന കുത്തുണ്ട്. നോക്കിയപ്പോൾ എൻ്റെ ഒരു കുരുത്തം, അപ്പുറത്തൊരു ചെറിയൊരു മാവുണ്ടായി, അതിലേക്ക് ചാടി, അതിലേക്ക് ചാടി അങ്ങോട്ട് മറിഞ്ഞു. പിന്നെ ആനയുടെ വിചാരം മാവി കയറി എന്ന് പറഞ്ഞിട്ട് അതിലൊരു നാലടി മാവ് വല്ല തൊഴുത് നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ പാറുവിനെ കൊണ്ട് പറഞ്ഞു, പാറുന്നാ വിളിക്കുന്നതാണ് അതിനെ പാർത്ഥസാരഥി. പാറു രക്ഷപ്പെട്ടു പോയി അവിടെ നിന്ന് എനിക്ക് നോക്കണ്ട പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് രാത്രി ആന അയച്ചു ഇവിടെ മുളത്ത പരിപാടി പിറ്റേ ദിവസം കുമ്പവരന്. അത് അവർ ചെയ്യില്ല തന്നെ, പിന്നെ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. ഞാനും ആനയും കൂടെ അത്ര ഒരു ബന്ധമായി, നമുക്ക് അപ്പനില്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകും. ആ ഒരു സമയത്ത് ആ ഒരു ഇത് കാരണം നമുക്ക് ആന എന്താന്നൊന്ന് മനസ്സിലായി, ആ ഒരു രീതി എന്താന്നുള്ളത്. ഒന്നാമത് ചെറുപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പാർത്ഥസാരഥി ആന എന്ന് പറഞ്ഞ എൻ്റെ വീട്ടിലുണ്ട്. അത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ആന എനിക്ക് ചട്ടമാണ്, അതും തോട്ടയ്ക്കാട് പാർത്ഥസാരഥി, അതൊക്കെ ചട്ടം തന്നെയാണ്, അയച്ചു വിടില്ല എന്നുള്ളു ബാക്കി കാര്യങ്ങളെല്ലാം. ആ അതായത് തോട്ടയ്ക്കാട് പാർത്ഥസാരഥി ആന നേരിലും നമുക്ക് ഇരുന്നൊക്കെ തരും. ആ
അതിനെ പിന്നെ നോട്ടടിച്ച് പോയാൽ മതി. നമ്മുടെ വല്യപ്പന്റെ പണി തന്നെയാണ് അവരങ്ങനെ. വല്യപ്പൻ പറഞ്ഞ ഒരു പണി, അപ്പന്റെ ഒരു പണി, അങ്ങനെയാണ് അവര്. വേറെ വേറെയാണ് ഇവര് തമ്മിലുള്ള ആ ഒരു പണിയുടെ വ്യത്യാസം എങ്ങനെയായിരുന്നു ചടയന്റെ ആ ഒരു കാഴ്ചപ്പാടിന്? അവരെന്ന് പറഞ്ഞാൽ എന്റെ വല്യപ്പൻ എന്ന് പറഞ്ഞാൽ ആന അധികം വേദിയും ചെയ്യാൻ നിൽക്കില്ല. ആനയെ കണ്ടറിഞ്ഞ ഒരു നോട്ടുള്ളു. അതായത് ആനയ്ക്കും പാപ്പാനും കേടില്ലാത്ത രീതിക്ക് പോവുള്ളൂ. നമ്മുടെ അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറയാ, ആനയെ കണ്ടറിഞ്ഞ് കയറും ചെയ്യും. അങ്ങനെ പുള്ളിക്കാരെ കമ്പിട്ടില്ല. പുള്ളിക്കാരെ കമ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നൃത്തം കുറച്ച് പാടണം. അങ്ങനെ അത് പറയും, പാർത്ഥസാരിധ്യാനയിൽ പറയും, ഇതാണ്ടടാ ചെയ്യണത് തെറ്റടാന്നൊക്കെ പറയും. പിന്നെ പാർത്ഥസാരിധ്യാന എന്ന് പറഞ്ഞ പണ്ട് എൻ്റെ അപ്പനയക്കുമ്പോഴൊന്നും ചട്ടക്കാരനൊന്നും എൻ്റെ അപ്പനെ ചെയ്യില്ലാണ്. ഇപ്പം പിന്നെ അപ്പം കെട്ടിപ്പോയിട്ട് ഒരാൾക്കാർ മാറി മാറി കെട്ടിയപ്പോൾ മാറി ആനയുടെ രീതി മാറി. ഇപ്പം ചട്ടക്കാരനെ വേണ്ടുള്ളൂ. അപ്പം അങ്ങനെ ആയിപ്പോയി. അപ്പം എന്ന് പറഞ്ഞാൽ കൂടുതലോനെ ഇത് ഇവിടെ നിന്ന് ഇപ്പം ആന നിൽക്കണം, കോലുകൾക്ക് നിൽക്കണം, കൂടുതൽ ഇതേപോലെ അങ്ങോട്ട് അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ ആന അടിച്ചു കളയും. അടിച്ചു കളയും നേരെ അപ്പം അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. അപ്പം ഒരു കോലെടുക്കും, അവിടെ ഇടും. ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നേരെ ആനയിച്ച് വെള്ളം കൊടുക്കും, തലയിൽ കെട്ട് കെട്ടും. ആ തലയിൽ കെട്ട് കെട്ടിക്കഴിഞ്ഞിട്ട് അടിച്ചു കളഞ്ഞവൻ തന്നെ ആനയെ നൽകി. ആനയ്ക്ക് കുഴപ്പമില്ല. അതായത് 5 മിനിറ്റ് കേസുള്ളൂ. അത് അപ്പൊ തന്നെ മറക്കും. ആന മനസ്സിൽ വെക്കില്ല, മനസ്സിൽ വെക്കില്ല. പാർത്ഥസാരിധ്യാനം ചെയ്യും. അത് ചെയ്യാൻ 5 മിനിറ്റ് ഗ്യാപ്പിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. എന്നിട്ട് അപ്പൊ തന്നെ പെടുത്തം തരും. അത് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ആനക്കുട്ടിയാണ് അത് പാർത്ഥസാരി. പിന്നെ ആ ഒരു വല്യപ്പന്റെ കൂടെ പണിക്ക് നിന്നിട്ടുണ്ടോ? വല്യപ്പന്റെ കൂടെ അങ്ങനെ ആനപ്പണിക്ക് എന്ന് പറഞ്ഞിട്ട് നിന്നിട്ടില്ല. സഹായിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ. ആ പിന്നെ അപ്പന്റെ കൂടെ തന്നെ, വല്യപ്പന്റെ കൂടെയാണ് ഈ പണിക്ക് ഇറങ്ങുന്നത്. അല്ല, ഈ തോട്ടയ്ക്കാട് പാർത്ഥസാരിധ്യാനം വീട്ടിൽ കെട്ടിയപ്പോൾ ഇന്ന പോലെ തന്നെ ഇവര് ഇളമക്കാരെ ഉണ്ണിയുണ്ടെന്ന്, നമ്മുടെ വല്യപ്പൻ്റെ കൂടെ 3-ാമനായിട്ട് സ്കൂളിൽ പഠിക്കാൻ നേരത്ത് ഇവനും ഉണ്ടല്ലോ. നേരെ സ്കൂളിൽ പോവും, അവിടെ നിന്ന് ചാടും, പിന്നെ ഇവിടെ നിന്ന് ഇത് ആനയ്ക്ക് തീറ്റ വെട്ടും, തറി നന്നാക്കും, ആ കാര്യങ്ങൾ അങ്ങനൊക്കെ നോക്കി. പിന്നെ വല്യപ്പൻ നമ്മളെ കൊണ്ട് ആനയെ കഴുകാനൊക്കെ പറയുള്ളൂ. വല്യപ്പൻ പിന്നെ നമ്മുടെ ആനയെ കഴുകാൻ കണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് പെരുമുഖം കാര്യങ്ങളൊക്കെ കഴുകാനൊക്കെ സമയമുള്ളൂ. അങ്ങനെ കഴുകി കഴുകി ഓരോ കാര്യങ്ങൾ കഴുകുമ്പോൾ അവർ ഓരോ ചട്ടവട്ടം പഠിക്കുമ്പോഴും എല്ലാം കണ്ട് അവരെ പണികളൊക്കെ ഇങ്ങനെ ഓരോ മേണ്ടി കയറ്റിയാണ് കണ്ട് ഇട്ട് പഠിച്ചതാണ്. ചെയ്തു പടി പിന്നെ കുറേ നാളിന് ശേഷം ആ ഒരു സമയത്ത് എന്താ പറയുക, ഇതൊക്കെ പൂരപ്പറമ്പ് ഈ ആന ഈ കൊണാർക്ക് ഗണപതി ആനയുടെ കൂടെ ആ ഒരു സമയത്ത് ഗണപതി ആനയുടെ കൂടെയുള്ള പൂരപ്പറമ്പിലെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗണപതി ആനയുടെ പൂരപ്പറമ്പിലെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുഴപ്പമില്ല. പക്ഷെ ആന ഗണപതി ആന മാത്രമേ എന്നെ കണ്ണിന് നേരെ കണ്ടുള്ളൂ ആനയ്ക്ക്. അതെന്താണെന്ന് വെച്ചാൽ അതിന് 3-ാം കമ്പിടാൻ പറ്റില്ല, വേദിയും ചെയ്യാൻ പറ്റില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ആ പ്രായത്തിൽ എന്താ പറയുക, അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അവരുടെ പാപ്പന്മാർ കണ്ണു കാണിക്കേണ്ട താമസമല്ലല്ലോ. അന്നേരം ആ അത് ആന തെറ്റ് കാണിക്കുമ്പോൾ കേട്ടോ, ഇല്ലാതെ നമ്മൾ തല്ലില്ല. ആന കെട്ടി വറാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ പറമ്പിൽ നിൽക്കണ്ട. കോണാർക്ക് ഗണപതി അത് വേറെ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നും വേറൊന്നും അടിപൊളി ആന വേണം. നല്ല വർഷക്കാലത്ത് ഒലിവ് ഈ അയ്യപ്പം വിളക്ക് സമയത്ത് ആന അയക്കുക രണ്ടാൾക്ക്. ആ അയച്ചു കഴിഞ്ഞാൽ ഒരു മാസം ഒന്ന് നോക്കണം ആന. അത് കഴിഞ്ഞാൽ പിന്നെ ചട്ടക്കാരൻ വേണ്ട, വല്ലപ്പോഴൊക്കെ വന്നിട്ട് ഇതേപോലെ കാപ്പി കാശൊക്കെ പഠിച്ചിട്ട് വീട്ടിൽ പോവുക. അല്ലെ ആനയും വരേക്ക് നോക്കിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോവുക. ഞാനും നമ്മുടെ അച്ഛൻ്റെ കൂടെ വന്ന സുമേഷ് എന്ന് പറയും പുള്ളിയായിരുന്നു ആനയ്ക്ക്. ഞങ്ങൾ രണ്ടാൾ തന്നെ ആയിരുന്നു. അപ്പം വീട്ടിലാവും. അങ്ങനെ ആ ഒരു സമയത്ത് എത്ര കാലം ഉണ്ടായിരുന്നു ഗണപതിയുടെ കൂടെ? 2 കൊല്ലം. 2 കൊല്ലം. അത് കഴിഞ്ഞിട്ട് ഗണപതി ഞാനെ ബിനോയ് ചേട്ടൻ മുതലാളി എന്നെ കൊണ്ട് അയപ്പിച്ചോളം പറഞ്ഞു. ഇനി വേറെ ആരെയും നോക്കണ്ട, ചെക്കനുണ്ടല്ലോ, ചെക്കനെ കൊണ്ട് അയപ്പിച്ചോന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് പുള്ളി പറഞ്ഞിട്ട് എന്താണ്ട് ഗൾഫിലേക്ക് അങ്ങോട്ടൊക്കെ പോയി. പിന്നെ അവിടെ നിന്ന് വേറെ ആൾക്കാരെയൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ പോയി. അപ്പനും വേറെ ആൾക്കാരെയൊക്കെ ആയിട്ട് എന്നെ നിർത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല, അതാണ് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പം അപ്പൻ എൻ്റെ ചെക്കനില്ലേ നാനില്ല എന്ന് പറഞ്ഞിട്ട് ആ ദേഷ്യത്തിൽ അങ്ങനെ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒഴിവായി പോന്നു. നല്ലൊരു ആനയായിരുന്നു. വർഷക്കാലത്ത് ഒലിവ് നല്ല പരിപാടി എടുക്കും. ഊട്ട് തൊട്ട് ആ പെരുന്നാൾ എടുക്കും. പക്ഷെ അവിടെ മരുന്ന് കൊടുക്കണ കാരണം വിനോയ് ചേട്ടൻ വിടില്ല കയറ്റി കെട്ടുവാനെ. നല്ല മുതലാളിയാണ് വിനോയ് ചേട്ടൻ. ഇപ്പോൾ ഒരു ആന എടുത്തിട്ടുണ്ട്, നമ്മുടെ പഴയ തിരുവിലാമല മുരുകൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആന ഇപ്പം എടുത്തിട്ടുണ്ട്. നല്ല മുതലാളിയാണ്. അതിനുശേഷം ഈ പാമ്പാടി സുന്ദരനിലേക്ക് വരുമ്പം പാലക്കാടിൻ്റെ മണ്ണിൽ നിന്നും വീണ്ടും മധ്യ കേരളത്തിലേക്ക് വരികയാണ്. ആദ്യമായിട്ടാണ് മധ്യ കേരളത്തിലേക്ക് ഒരു പാമ്പാടി സുന്ദരൻ്റെ ചുമതലക്കാരനായിട്ട്. എങ്ങനെയാണ് പാമ്പാടിയിലേക്ക് ഒരു ക്ഷണം എത്തുന്നത്? നമ്മളെ ചെറുതല്ലേ പാമ്പാടി സുന്ദരനായിക്കോളൂ.
എനിക്കൊന്നും പറ്റില്ല, പാമ്പാടി സുന്ദരനൊക്കെ നീരി നയിക്കുകയാണെങ്കിൽ കൊട്ടേജും വിളിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു.